ഹലോ ഗൈസ്, വെൽക്കം ടു പേളി മാണി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നു ഒരു മെമ്മറി ഗെയിം. കുറേ പേര് പറയുന്ന കുറേ സജഷൻസ് ഉണ്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ. അങ്ങനെ ഞങ്ങളുടെ ടീമിന് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആയിരുന്നു, യെസ് എന്തുകൊണ്ട് മെമ്മറി ഗെയിം കളിച്ചുകൂടാ. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു മെമ്മറി ഗെയിം ആണ് കളിക്കാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് നല്ല മെമ്മറി ആയിരുന്നു ഗൈസ്, പക്ഷേ ഇപ്പൊ ഇച്ചിരി ഒരു നല്ല മെമ്മറി കൂടി. ആവശ്യമുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോ കൂടുതൽ ഓർമ്മയുള്ളത്, അല്ലാണ്ട് ഈ അനാവശ്യ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഓർത്തിരിക്കാറില്ല. അപ്പൊ നീ എന്തോ പറഞ്ഞു വരുന്നത് എനിക്ക് മെമ്മറി ഇല്ലെന്നാ. ഞാൻ എന്താ നീമോയാ? ഏ, നീമോയുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്? ഡോറിയ. നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ മെമ്മറി ഗെയിമാ, അല്ല, ഇതൊരു ഭയങ്കര വയലന്റ് ആയിട്ടുള്ളൊരു മെമ്മറി ഗെയിമാണ്. അതുകൊണ്ട് പ്രെഗ്നന്റ് ലേഡീസ്, ഹാർട്ട് വീക്ക് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ. എനിക്ക് കൊറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഞാൻ കണ്ടെന്നിട്ട് ആ വീഡിയോ, വെള്ളം കുടിക്കുമ്പോ ഇങ്ങനെ പോണ് രണ്ട് ഡ്രോപ്പ് ആകെ രണ്ട് ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതില്. മിക്കവാറും ഇപ്പൊ തുടക്കമേ ഇങ്ങനെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കിപ്പം ശ്രീനി കുറച്ച് കഴിയുമ്പഴേ ബബ ബബ പറയും, അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമുക്ക് ബബ ബബ പറയാം. ബബ 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 പേളി. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാർക്കറ്റ് റിസ്ക്, പ്ലീസ് റീഡ് ദ കെയർഫുൾ ബിഫോർ ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻസ് അപ്ലൈ? കണ്ടീഷൻസ് ആർക്ക് ആൻസർ അറിയോ അവർ ആദ്യം തട്ടണം, അവർക്കാണ് ആൻസർ പറയാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ക്വസ്റ്റ്യൻ തീരുന്നതിന് മുമ്പ് ഇങ്ങനെ തട്ടരുത്. അത് എനിക്ക് ആദ്യം ആൻസർ അറിഞ്ഞാൽ ഞാൻ തട്ടും. അതല്ല, എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ കേട്ടിട്ടേ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയല്ല, നമുക്ക് ആൻസർ അറിഞ്ഞ അടുത്ത സെക്കൻഡ് അടിക്കും. ശ്രീനി, ദിസ് ഇസ് എ റൂൾ, ഓക്കെ? ക്വസ്റ്റ്യൻ തീർന്നു കഴിഞ്ഞാലേ ബെല്ലടിക്കാവൂ, ഓക്കെ? അതൊരു വലിയ റൂളാണ്. പിന്നെന്താണ്, പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ബെല്ലടിച്ചു, ബെല്ലടിച്ചിട്ട് എന്റെ ഉത്തരം ഞാൻ പറയണം. ഞാൻ കറക്റ്റ് ആണെങ്കിൽ ശ്രീനിക്കും. അപ്പൊ ഞാനത് കറക്റ്റ് പറഞ്ഞിട്ട് എനിക്കറിയാം, എനിക്കറിയാം ശ്രീനി പറ്റത്തില്ല, ഇതുവരെ അടിച്ചിട്ടേ ഇല്ല. ഇന്നാണോ ആ സുദിനം? ഓക്കെ, അയ്യോ ഇതല്ല, ഇനി ബെല്ലടിച്ചിട്ട് ഞാനും തെറ്റി ശ്രീനിയും തെറ്റിയെങ്കിൽ ലേസ് ചിപ്സ് അല്ല, അത് ജോളി ചിപ്പാണ്. എനിക്ക് താല്പര്യമില്ലാത്ത സാധനമാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ് എനിക്ക്, ഞാൻ ചെയ്യില്ലത്, ഓക്കെ? ഇനി അത് തിന്നാത്തതിന് വേറെ വല്ല പഠിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ എന്തായാലും തുടങ്ങാം. മാക്സിമം നമുക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒരാൾ തെറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കറക്റ്റ് ആക്കി അറിയാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ശ്രീനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബെല്ലടിക്കാവും, കൈ ഇവിടെ മാറ്റി വെക്കും. പ്രോപ്പർട്ടി എന്താണ്? ജോളി ചിപ്സ് ഇവിടെ വേണ്ട, 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 വേണ്ട. എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് വരുമ്പോഴേ ആ ജോളി ചിപ്സിന്റെ പൊടി എന്റെ കണ്ണി പോയാലോ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഭയങ്കര പേടി, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഐസ്ക്രീം ഉണ്ട്, ജോളോ ചിപ്സ് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്, ബിക്കോസ് കണ്ടില്ല ഇതാണ് ജോളോ ചിപ്സ്. ഓക്കെ, ഇത് എന്തോ ഒരു ചിപ്സ്, ഫേക്ക് ആണെന്നൊക്കെ ഇവർ പറയുന്നു. അത് നീക്കി വെക്കും, ഞാൻ അടിക്കുമ്പോഴേ അത് കടിച്ചാലോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാണ്. വടി റെഡി? ഇതിന്റെ പേര് എന്താ? കിങ്ങിണിയാ? ബെല്ല് റെഡി? നിതാരയുടെ നൂലുകെട്ടിന് ശ്രീനിയുടെ അമ്മ ഇട്ടിരുന്ന സാരിയുടെ നിറം എന്തായിരുന്നു? ഞാനാ പറയട്ടെ, വലിയ സാരി ആയിരുന്നു. അതായത് ഇങ്ങനെ 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 ഇട്ടിരുന്നില്ലേ സാരി, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയാം, യെല്ലോ റെഡ് അങ്ങനെ എന്തോ ഒരു കളർ ആയിരുന്നില്ലേ, അതോ ഗ്രീൻ ആയിരുന്നോ, ചിലപ്പോ ബ്ലൂ ആയിരുന്നായിരിക്കാം. ഞാൻ പറയട്ടെ, ഇല്ല ഞാൻ ഒരു ഇതും പറയാം, ഗ്രീൻ. റോങ് ആൻസർ. ഞാൻ പറയട്ടെ, ബ്ലൂ. എനിക്ക് സന്തോഷമായി, ഞാൻ ഇത് കൊള്ള വേണ്ടി, എനിക്ക് ജോളോ ചിപ്സ് ആണ് പേടി. ശ്രീനി, ഞാൻ ബ്ലൂ പറഞ്ഞായിരുന്നു. എനിക്കൊരു തിരകൻ സിനിമ ഓർമ്മയില്ലേ, മറ്റേ ലാലേട്ടൻ, എന്റെ പേര് എന്താ വാഴ വെക്കുന്ന സിനിമ? ഒന്നും പറ്റിയില്ല, ചെറുതായിട്ടുണ്ടായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് ശ്രീനിയാണ്. നല്ലൊരു കൈ കൊടുക്കാം. എന്റെ എയിം എന്ന് വെച്ചാ
ഇതെങ്ങനെങ്കിലും മാറ്റി കിട്ടണമെന്നാണ്. രണ്ടുപേരും തെറ്റിച്ചാൽ പണി പാളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. ഹെൽത്തി റെസിപ്പി വ്ലോഗിൽ ഉണ്ടാക്കിയ മൂന്ന് ഡിഷ് ഏതൊക്കെയാണ്? ഞാൻ പറയാം, ഹെൽത്തി ഓട്സ് ഉപ്പുമ, ഓട്സ് സ്മൂതി വിത്ത് ബ്ലൂബെറി സ്ട്രോബെറി അതൊക്കെ, പിന്നെ ഓട്സ് ഓംലെറ്റ്. നിങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊക്കെ അറിയാമായിരിക്കും, ബിക്കോസ് നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്കും ഇത് കറക്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് എത്ര ആൻസർ കറക്റ്റ് കിട്ടി എന്നുള്ളത്, അതായത് ചീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എത്ര എണ്ണം കറക്റ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബില്ലു. ഓക്കെ, അപ്പൊ ശ്രീനി കൈ കാണിക്കാം. ചെല്ലക്കുട്ടിയെ സോങ് റിലീസ് ആയ മാസം ഏതാണ്? ഒക്ടോബർ. സത്യം പറയാലോ, എനിക്ക് അറിയില്ല. അയ്യോ, അപ്പൊ ഞാൻ പറയണോ? ഞാൻ എപ്പോഴാ പ്രെഗ്നന്റ് ആയേ? ഞാനിപ്പോ പറയാം, നീലു ജനിച്ചത് മാർച്ചിൽ. ഓക്കെ, അപ്പൊ മൈനസ്. അങ്ങനൊന്നുമില്ല, ഓഗസ്റ്റ് പറ. വേണ്ട, ഓഗസ്റ്റോ സെപ്റ്റംബർ? ഓഗസ്റ്റോ സെപ്റ്റംബർ ബ്രോ. ജൂലൈ. അപ്പൊ ഞാനോ ആദ്യം? ഞാൻ പറഞ്ഞില്ലേ കൗണ്ട് ചെയ്ത് നോക്കാൻ? എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ട. എട്ടും ചെറിയ പീസ് എടുക്കാട്ടോ ഗൈസ്. മിക്ക് 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 ഇതില് ഇതോടെ തന്നെ അച്ചോസ് ആണോ ഇത്? കുഴപ്പമില്ല. ഓക്കെ, നീ എങ്ങനെയാ വാരി വലിച്ച് കഴിച്ചത്? ജോളോ ചിപ്പിൽ ആക്രാന്തം കാണിച്ച് കഴിച്ചതാ? ഇപ്പൊ പോയി ഐസ്ക്രീം കഴിച്ചു. വാലന്റൈൻസ് ഡേ സർപ്രൈസ് അൺബോക്സിംഗിലെ ആ ബോക്സിൽ ശ്രീനി പേളിയെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത്? അഡ്രസ് എന്ന് വെച്ചാ എന്റെ അഡ്രസ് എന്താ എഴുതിയത്? എടാ, എന്നെ എങ്ങനെ വിളിച്ചാണോ ചോദിക്കണത്? മൈ ഡിയർ ഡാഷ് എന്നായിരുന്നു. ഓ, ആ ബോർഡിലാ? അത് ഈവന്റുകാര് ഇട്ടതാണല്ലോ. അപ്പൊ അവനാണ് എന്നെ അങ്ങനെ വിളിച്ചത്. വാലന്റൈൻസ് ഡേ ആരെന്നെ വിളിച്ച? ആ ഇവന്റുകാരെ വിളിച്ചതാണ് ഞാൻ വിളിച്ചത്. പറാ, കം ഓൺ. മൈ ഡിയർ പൊണ്ടാട്ടി. അയ്യോ, ഞാൻ പറയണോ? ഇനി എനിക്ക് അതൊന്ന് ചുരുളമ്മ ആണെന്ന് തോന്നുന്നു. ചുരുളമ്മ എന്നല്ലേ വിളിച്ചത്? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ? ഇല്ല, ഹീ സെഡ് പൊണ്ടാട്ടി. അല്ല, ആദ്യം ചുരുളമ്മ എന്ന് പറഞ്ഞില്ലേ? ഇല്ല ഇല്ല, അത് പക്ഷെ ഫിക്സ് ചെയ്തില്ലല്ലോ. ഫിക്സ് പണണം. ഓക്കെ, അപ്പൊ ഞാൻ ഐസ്ക്രീമോ? കൈ കാണിക്ക കുട്ടി, കൈ കാണിക്ക. അപ്പൊ ഇവിടെ തോറ്റു, തോറ്റത് കൊണ്ടാ അടിക്കുന്നത്. ഇത് വലിയ നാളെ പേളി സ്വീനിനെ ചെയ്തത് കണ്ടാ നിങ്ങൾ ഞൊട്ടും പറഞ്ഞിട്ട് വലിയ ദിവസം നേടരുത്. ഞാൻ ഗെയിം എൻട്രി വെറും പോത്. ഫുഡ് റൂട്ടീൻ വ്ലോഗിൽ പേളി എഴുന്നേൽക്കുന്ന സമയം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 642 something. ഒന്ന് കണ്ണടച്ചിരുന്നോളൂ, ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗെയിംസ്. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. വിവാഹ ദിവസം ശ്രീനിഷിന്റെ സ്യൂട്ടിലെ പോക്കറ്റ് സ്ക്വയറിൽ ഉണ്ടായിരുന്ന നിറം എന്തായിരുന്നു? ആരടിച്ചത്? ഞാൻ അടിച്ചത്. റെഡ്. ഞാൻ പറയാൻ വരുമായിരുന്നു ഗൈസ്, അത് ഞാൻ അടിച്ചത്. പക്ഷേ വേണമെങ്കിൽ സ്ലോ മോഷനിൽ കണ്ടോളൂ. എങ്ങനെ അടിച്ചെന്നറിയത്? ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നു, ബെൽ സൗണ്ട്, ഇങ്ങനെ കൈവെച്ചിരുന്നു, ഇങ്ങനെ ഇങ്ങനെ അടിച്ചു.
ഇത് ഇത് തട്ടുക എന്നാണ്, ഇങ്ങനെ അടിക്കാനാണ്. എനിക്കറിയാലോ, ഞാനല്ലേ കണ്ടോണ്ടിരുന്നത്. ഇതിന് ഞാൻ ഒന്ന് നന്നായിട്ട് കൊടുക്കാം. ബിക്കോസ് കള്ളക്കളി കളിച്ചു, ഗൈസ് കള്ളക്കളി കളിച്ചു. മറ്റൊക്കെ റെഡി നിദാര മീറ്റ്സ് ഹെയർ അമ്മാമ്മ വ്ലോഗിൽ പേളി അമ്മയ്ക്ക് കൊടുത്ത ടങ് ട്വിസ്റ്റർ എന്തായിരുന്നു? ലോറി റിലേറ്റഡ് സാധനം. അതെ അതെ അതെ, പത്ത് തത്ത ചത്തു, അതാണോ? എന്തോന്നും പറയില്ലേ, വഴവഴാന്ന് വഴരണം അല്ലേ, കൊഴ കൊഴാന്ന് കൊഴയണം, വഴവഴാന്ന് വഴയണം, കൊഴ കൊഴാന്ന് കൊഴയണം. കമന്റ്സിൽ വരും നോക്ക്, ഞാനാ പറഞ്ഞു കൊടുത്തത്. നിത്താരയുടെ ഡെലിവറിക്ക് ശേഷം പേളി ആദ്യം കഴിച്ച ഫുഡ് എന്താണ്? എനിക്ക് അങ്ങനെ അടി കിട്ടിയിട്ടില്ല. അയ്യോ, അങ്ങനെ അടിക്കാനെ പാട്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ചായിരിക്കും വേറെ എടുക്കൂലേ. ഫാമിലി ഗെറ്റ് ടുഗെദർ വ്ലോഗിൽ അടുക്കളയിൽ വെച്ച് അപ്പവും നിലുവും കഴിക്കുന്നത് എന്ത്? ഞാൻ പറയാം, കൽക്കണ്ട്. ഹലോ ഗൈസ്, എന്താ ചെയ്യുന്നേ? കൽക്കണ്ടം കഴിക്കാം. അവര് ആദ്യം പല്ലിമിഠായി കഴിച്ച, അപ്പൊ വീഡിയോ എടുക്കാൻ ഞാനല്ലേ പോയി എടുക്കണത്, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല. എന്തായാലും പെട്ടു, കൈ കാണിക്കേ. നന്നായിട്ട് അടി കൊടുക്കാൻ പോണ ഗൈസ്, സോറി. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ. ഓക്കേ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗെയിംസ്. ആദ്യമായിട്ട് അതെങ്ങനെ ഗൈസ്, എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എനിക്കാണ് മെമ്മറി കൂടുതലും മനസ്സിലായി. അതല്ല, ഞാനാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും ശ്രദ്ധയോടെ കാണുന്ന ആള്. ഞാനാ ഏറ്റവും കൂടുതൽ അവളാണ് അത് പറയണത്. അപ്പൊ നിനക്കെല്ലാം അറിയണ്ട. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എവറിബഡി. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ ടൈപ്പ് ഗെയിംസ് ആണ് ഇനിയും വരേണ്ടത്, മാത്രമല്ല എന്ത് ടൈപ്പ് വ്ളോഗ്സ് വരണം എന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ രണ്ട് ഔട്ട്സൈഡ് വർക്ക്, അതായത് രണ്ട് അവാർഡ് ഫംഗ്ഷൻസ് ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ പുറകിലായി പോയി ഗൈസ്, അതുകൊണ്ട് നമുക്ക് ശരിക്കും നമ്മുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വെരി സോറി. അപ്പൊ നിങ്ങളുടെ കൂടെ ആയിരിക്കും ഇനി ഫുൾ ടൈം. ഇനി നല്ല അടിപൊളി സാധനം വരുന്നുണ്ട്, അതെന്താന്ന് നമ്മള് വെരി സൂൺ നമ്മൾ അനൗൺസ് ചെയ്യാം. എനിക്കറിയില്ല, ചുമ്മാ ഇങ്ങനെയൊക്കെ പറയാം, അവർക്കൊരു എക്സൈറ്റ്മെന്റ് വരട്ടെ. കട്ട് ചെയ്താണ്. അപ്പൊ ഒരു ഭയങ്കര സാധനം വരുന്നുണ്ട്. എടാ, വെബ് സീരീസ് ഉദ്ദേശിച്ച്, വെബ് സീരീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡ്യൂസർ ആവണെങ്കിൽ കമന്റബിലോ, ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടാത്തോണ്ടാട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് പെർ എപ്പിസോഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സീനിൽ ശ്രീനി ഇങ്ങനെ ഓടി വരും, അപ്പൊ ഞാൻ പറയുന്നു, ചേട്ടാ അവിടെ നിൽക്കൂ, യു ഹാവ് ബാഡ് ബ്രെത്ത്. അപ്പം ചേട്ടാ ഇങ്ങനെ, എന്താ മോളെ? അപ്പൊ ഞാൻ പറയും, ഇത് കഴിച്ചാൽ മതി. അപ്പം
അങ്ങനെ ഒരു സീൻ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ്, ഒരു ചൂയിങ്കം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ ചൂയിങ്കം കഴിപ്പിക്കും. അതെ, അങ്ങനെ ഇപ്പൊ ഒരു വില്ലന്റെ ഒരു സീനിലാണെങ്കിൽ ആ വില്ലൻ അടിക്കാൻ പോകുമ്പോ അയാൾ പറയും ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന ബ്രാൻഡിന്റെ കത്തിയാണ്, അതുകൊണ്ട് ഈ കത്തി എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം നമ്മുടെ വെബ് സീരീസിൽ, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് കൊടുക്കുന്നു, അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇറക്കുന്നു. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കണ്ട മനസ്സിലാവുന്നേ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ വരുമാനം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം നല്ലൊരു വെബ് സീരീസ് വരുന്നുണ്ട്, മിക്കവാറും ഈ വർഷമായിരിക്കും, അതുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 holy money show. The way you are, love the world the way it is. Polly Money Show.